വെൽക്കം ടു എൻ സി ആർ ടി പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ഫിസിക്സ്. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ സി ആർ ടി എക്സസൈസ് പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. സോ 11th ക്വസ്റ്റ്യൻ, ഡസ് ഇറ്റ് മാറ്റർ ഇഫ് വൺ യൂസസ് ഗേജ് ഇൻസ്റ്റെഡ് ഓഫ് അബ്സല്യൂട്ട് പ്രഷർ ഇൻ അപ്ലൈയിങ് ബെർണോളിസ് ഇക്വേഷൻ? എക്സ്പ്ലെയിൻ. ഓക്കെ, അപ്പം ഈ അബ്സല്യൂട്ട് പ്രഷറിന് പകരം ഗേജ് പ്രഷർ ബെർണോളിസ് ഇക്വേഷനിൽ യൂസ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിഫറൻസ് ആണ്, അറ്റ്മോസ്ഫിയർ പ്രഷറും അബ്സല്യൂട്ട് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഗേജ് പ്രഷർ. അപ്പം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷറിന് പകരം ഗേജ് പ്രഷർ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ബെർണോളിസ് ഇക്വേഷന്റെ നോ. പക്ഷേ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് പോയിന്റ്സിന്റെയും അറ്റ്മോസ്ഫിയർ പ്രഷേഴ്സ് സെയിം ആണെങ്കിൽ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ സെയിം ആയിട്ട് കിടക്കും. നോ, പ്രൊവൈഡഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് സെയിം. ഏത് പോയിന്റ്സിലാണോ അത് യൂസ് ചെയ്യുന്നത് അവിടെയുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ സെയിം ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ബിക്കോസ് നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നതിന്റെ എന്താണ്, ഏതൊരു പോയിന്റിലും ദ പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ടേം എന്ന് പറയുന്നത് സീറോ കോൺസ്റ്റന്റ് ആയിരിക്കും, എല്ലായിടത്തും സെയിം ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഏതെങ്കിലും രണ്ട് പോയിന്റ് എടുക്കുക, ഇപ്പൊ 1 and 2 എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് എടുക്കുവാണെങ്കിൽ യു സി ആ ഫസ്റ്റ് പോയിന്റിലെ നമുക്ക് ഈ ഒരു ടോട്ടൽ പ്രഷർ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാമല്ലോ. സോ ഇങ്ങനെ എഴുതുവാണെങ്കിൽ ആൻഡ് സെക്കൻഡ് പോയിന്റിലെ എന്ന് പറയുന്നതും ഇതേ ടോട്ടൽ സമ്മേഷൻ ഓഫ് ദിസ് വൺ ആൻഡ് സമ്മേഷൻ ഫോർ ദ സെക്കൻഡ് പോയിന്റിലും ഈ ടേംസിന്റെ സമ്മേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ പോയിന്റിലും ഇതിന്റെ പ്രഷർ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും അതിന്റെ ടോട്ടൽ സമ്മേഷൻ സെയിം ആയിരിക്കും. അതാണ് നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്. ഇറ്റ് ഇസ് കോൺസ്റ്റന്റ്, റൈറ്റ്? സോ നമ്മൾ ഈ ഇവിടെ ഈ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്രഷറിന് പകരം നമ്മൾ ഗേജ് പ്രഷറാണ്. ഗേജ് പ്രഷർ എന്ന് വെച്ചാൽ ഈ പ്രഷർ എത്രത്തോളം ഡിഫറെന്റ് ആണ് അറ്റ്മോസ്ഫിയർ പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ഗേജ് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയർ പ്രഷർ, അപ്പൊ അതാണ് ഗേജ് പ്രഷർ. അപ്പം അത് ഉപയോഗിക്കുകയാണെങ്കിൽ സോ ലെറ്റ് ദ അറ്റ്മോസ്ഫിയർ പ്രഷർ ബി പി എ. അങ്ങനെയാണെങ്കിൽ പി വണ്ണിന് പകരം ഞാൻ പി വൺ മൈനസ് പി എ കൊടുക്കുന്നു. കാര്യം ഞാൻ ഗേജ് പ്രഷറാണല്ലോ ഉപയോഗിക്കുന്നത്. സോ ഇവിടെ ഞാൻ ആ ഗേജ് പ്രഷർ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ വരും ആൻഡ് ദിസ് വൺ വിൽ ബിക്കം ലൈക്ക് ദിസ്, പി എ പ്ലസ് റോ ജി എച്ച് ടു പ്ലസ് ഹാഫ് റോ വി ടു സ്ക്വയർ. യു സി ഈ പി മൈ ഈ പി എ എന്ന് പറയുന്നത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ എന്താണ്, സീറോ ആവുകയും ഈ എക്സ്പ്രഷൻ തന്നെ നമുക്ക് വീണ്ടും കിട്ടുകയും ചെയ്യും. സെയിം എക്സ്പ്രഷൻ തന്നെ വീണ്ടും വരും. ഓക്കെ, നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ബിക്കോസ് എന്താണ്, ഇവിടെ ഈ പി എയും ഈ പി എയും സെയിം ആണ്. അപ്പൊ എന്താണ്, നമുക്ക് വീണ്ടും ഈ എക്സ്പ്രഷൻ തന്നെയാണ് നമുക്ക് കിട്ടുക. സോ ഇൻ ടേംസ് ഓഫ് ഗേജ് പ്രഷറിൽ എഴുതിയാലും ബെർണോളിസ് ഇക്വേഷൻ സെയിം തന്നെയാണ്. അത് ബിക്കോസ് എന്താണ്, ഇവിടെയും നമ്മൾ മൈനസ് ചെയ്യുന്നത് ഇവിടുന്ന് സെയിം അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെയാണ് മൈനസ് ചെയ്യുന്നത്. അപ്പം ഗേജ് പ്രഷർ നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ അബ്സല്യൂട്ട് പ്രഷറിന് പകരം യൂസ് ചെയ്യാം. പക്ഷെ അവിടെ എല്ലാം അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നതിന് തെറ്റില്ല. ഓക്കെ, സോ എന്ത് പറ്റുന്നു, എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെയും പി എ പി എ. സോ ഈ പി എ എന്ന് പറയുന്നതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദ ഇക്വേഷൻ വിൽ ജസ്റ്റ് റിഡ്യൂസ് ടു ദ ഏർലി ഇക്വേഷൻ, നമ്മൾ യൂസ് ചെയ്ത എന്താണ് ഇക്വേഷൻ തന്നെ വരുന്നു. അതുകൊണ്ട് തന്നെ വി ക്യാൻ യൂസ് പ്രൊവൈഡഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ സെയിം ആയിരിക്കണം. ആരുസിന്റെ രണ്ട് പോയിന്റ് അതാണ് എൻ്റെ കാര്യം. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഗ്ലിസറിൻ ഫ്ലോ സ്റ്റെഡ്ലി ത്രൂ എ ഹൊറിസോണ്ടൽ ട്യൂബ് ഓഫ് ലെങ്ത് 1.5 മീറ്റർ ആൻഡ് റേഡിയസ് 1 സെന്റിമീറ്റർ. ഗ്ലിസറിൻ ഒരു ഹൊറിസോണ്ടൽ ട്യൂബ്, ട്യൂബിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 1.5 മീറ്റർ ആൻഡ് റേഡിയസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കും. അപ്പോൾ 1 സെന്റിമീറ്റർ മീൻസ് 1 × 10⁻²⁻²⁻ മീറ്റർ. അപ്പം ഇതിലൂടെ ഗ്ലിസറിൻ ഒഴുകുകയാണ്. ദ എമൗണ്ട് ഓഫ് ഗ്ലിസറിൻ കളക്ടഡ് പെർ സെക്കൻഡ് അറ്റ് 1 എൻഡ് ഈസ് 4 × 10⁻³ കിലോഗ്രാം പെർ സെക്കൻഡ്. വാട്ട്സ് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു എൻഡ്സ് ഓഫ് ദ ട്യൂബ്? ഇപ്പം എമൗണ്ട് ഓഫ് ഗ്ലിസറിൻ ഒരു ഒരു എൻഡിൽ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഗ്ലിസറിൻ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ദ മാസ് വിച്ച് ഈസ് കളക്ടഡ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഗ്ലിസറിൻ വിച്ച് ഈസ് കളക്ടഡ് ഒരു എൻഡിൽ ഇത്രയാണെന്ന് വിചാരിക്കുക. വാട്ട്സ് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു എൻഡ്സ് ഓഫ് ദ ട്യൂബ്?
ഇപ്പൊ ഗ്ലിസറിൻ പോകുന്നത് ഈ ട്യൂബിലൂടെ ആണെന്ന് വിചാരിക്കുക. ഈ ട്യൂബിന്റെ ലെങ്ത് ആണ് നമുക്ക് 1.5 മീറ്റർ ആയിട്ട് തന്നിരിക്കുന്നത്. ഈ ട്യൂബിന്റെ റേഡിയസ് ആണ് 1 × 10⁻²⁺ മീറ്റർ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പം എത്ര എമൗണ്ട് ഓഫ് ഗ്ലിസറിൻ കളക്ടർ പെർ സെക്കൻഡ് അറ്റ് 1 ഇഞ്ച്? ഒരു ഇഞ്ചിൽ കളക്ട് ചെയ്യുന്ന, ഓക്കെ, പെർ സെക്കൻഡിൽ കളക്റ്റഡ് ആവുന്ന ഗ്ലിസറിന്റെ എമൗണ്ട് ഓഫ് പെർ സെക്കൻഡ് ആണ് 4 × 10⁻³ പെർ സെക്കൻഡ് ആണെങ്കിൽ വാട്ട്സ് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു എൻഡ്സ് ഓഫ് ദ ട്യൂബ്? ഇപ്പൊ ഇവിടുത്തെ പ്രഷർ P1 ആണെന്ന് എടുക്കുമെന്ന് വിചാരിക്കാം, ആൻഡ് ഇവിടുത്തെ പ്രഷർ P2 ആണെന്ന് വിചാരിക്കാം. വാട്ട്സ് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ P1 - P2? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് ഗ്ലിസറിൻ ഈസ് 1.3 × 10³ kg പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, സോ ഡെൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന റോ ആയിട്ടാണ്. റോ ഈസ് 1.3 × 10³ kg പെർ മീറ്റർ ക്യൂബ്. ആൻഡ് then one more thing is given, the viscosity of glycerin is 0.83 pascal second. viscosity ഇതാണ്, viscosity എന്ന് പറഞ്ഞാൽ ഈറ്റ്, that is 0.83 pascal seconds. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. you may also like to check if the assumption of laminar flow in the tube is correct. and നമ്മളോട് ഇവിടെ ഒരു laminar flow ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ആ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത് തന്നെയാണോ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പൊ ലാമിനാർ ഫ്ലോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? റെനോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ചാൽ മതി. റെനോൾഡ്സ് നമ്പറിന്റെ വാല്യൂ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ, യു നോ യു ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1000 മീൻസ് ലാമിനാർ ഫ്ലോ ആണ്. അപ്പൊ ആരെ കണ്ടുപിടിച്ചിട്ട് അത് ലെസ് ദാൻ 1000 ആണോ എന്ന് ചെക്ക് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് ആ ഒരു കാര്യവും കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് ഈ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ P1 - P2, ഇവിടുത്തെ പ്രഷറും ഇവിടുത്തെ പ്രഷറും തമ്മിലുള്ള ഡിഫറൻസിന് നമ്മൾ ഡെൽറ്റ പി എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഡെൽറ്റ പി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ബൈ പോയിസ്ലീസ് ലോ, ഓക്കെ, ബൈ പോയിസ്ലീസ് ലോ, പോയിസ്ലീസ് ലോ അനുസരിച്ച് ഇപ്പോൾ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഒരു ട്യൂബിൽ കൂടി ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ അതിൻ്റെ ആ ഫ്ലോ റേറ്റ്, ഫ്ലോ റേറ്റ് ഇസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ ഇറ്റ് ഇസ് ഗിവൺ ബൈ ക്യൂ. ആ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലൂയിഡ് വിസ്കോസിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ പൈപ്പ് ലെങ്ത് ആൻഡ് പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻസിനെ, പിന്നെ അതുപോലെ ആ ട്യൂബിൻ്റെ റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ആ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്, ദറ്റ് ഇസ് പൈ ആർ പവർ 4 ഡെൽറ്റ പി ബൈ 8 ഈറ്റ എൽ ആണ്. ഹിയർ ഡെൽറ്റ പി എന്ന് പറയുന്നതാണ് പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്യൂബ്, പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ ട്യൂബ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രഷർ ഡിഫറൻസ് ആണ്. സോ ഈ എക്സ്പ്രഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് പ്രഷർ ഡിഫറൻസ് കാണാം. ഡെൽറ്റ പി മീൻസ് ക്യൂ ഇൻറ്റു 8 ഈറ്റ എൽ ബൈ പൈ ആർ പവർ 4. അതാണ് നമുക്ക് ആ എക്സ്പ്രഷനിൽ നിന്നും കാണാൻ സാധിക്കും. ഓക്കെ, സോ വി ഫ്രം ദിസ് ഇക്വേഷൻ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 8 ഈറ്റ എൽ ക്യൂ ഡിവൈഡഡ് ബൈ പൈ ആർ പവർ 4. ഓക്കെ, അപ്പം ഇതാണ്. ഇനി ഇപ്പൊ നോക്കുക, നമുക്ക് പക്ഷെ ഫ്ലോ റേറ്റ് തന്നിട്ടില്ല. സോ വാട്ട് ഈസ് ഫ്ലോ റേറ്റ്? ഫ്ലോ റേറ്റ് ആണ് നമ്മളുടെ ക്യൂ, വിച്ച് ഈസ് ജസ്റ്റ് ഈക്വൽ ടു ഫ്ലൂയിഡ് വെലോസിറ്റി ഇൻ ടു ഏരിയ ആണ്. ഓക്കെ, ഫ്ലോ റേറ്റ് മീൻസ് ഫ്ലൂയിഡ് വെലോസിറ്റി ഇൻ ടു ഏരിയ ആണ് നമ്മുടെ ഫ്ലോ റേറ്റിന്റെ എക്സ്പ്രഷൻ. ആൻഡ് ദിസ് കുഡ് ബി, ദിസ് ഈസ് ഫ്ലൂയിഡ് വെലോസിറ്റി ഇൻ ടു ഏരിയ. ഓക്കെ, ഫ്ലൂയിഡ് വെലോസിറ്റി ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് കേട്ടോ. ഫ്ലൂയിഡ് വെലോസിറ്റി ഇൻ ടു ഏരിയ, ദാറ്റ് ഇസ് വി ഇൻ ടു എ. ഇതിനെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാമെന്ന് നമ്മൾ അത് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. വോളിയം ബൈ ടൈം, എമൗണ്ട് ഓഫ് വോളിയം ഓഫ് ഫ്ലൂയിഡ് പാസിംഗ് പെർ യൂണിറ്റ് ടൈം, അതിനെയും ഫ്ലോ റേറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഫ്ലൂയിഡ് വെലോസിറ്റി ഇൻ ടു ഏരിയ സെയിം. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ എക്സ്പ്രഷനെ എടുക്കാം. ഇപ്പോൾ ദറ്റ് ഇസ് വി ബൈ ടി എന്നുള്ളത്, ദറ്റ് ഇസ് ഫ്ലോ റേറ്റ് ഇസ് ഈക്വൽ ടു വോളിയം ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ നമുക്ക് എടുക്കുകയാണെങ്കിൽ വി നോ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് വോളിയത്തിനെ എങ്ങനെ എഴുതാം? ഫ്രം ദിസ് എക്സ്പ്രഷൻ എം ബൈ റോ എന്ന് എഴുതാം. അപ്പം ആ വോളിയത്തിൻ്റെ എക്സ്പ്രഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദറ്റ് ഇസ് എം ബൈ റോ, പിന്നെ ഒരു ടിയും കൂടി ഉണ്ട്, എം ബൈ റോ ടി. ബിക്കോസ് ഈ മാസ് നമുക്ക് ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് മാസ് ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട്, ദിസ് ഇസ് നമ്മുടെ ക്വസ്റ്റ്യൻ എം ബൈ ടി ഉണ്ട്. ദ എമൗണ്ട് ഓഫ് ഗ്ലിസറിൻ കളക്ടഡ് പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എം ബൈ ടി തന്നിട്ടുണ്ട്. ആൻഡ് ഡെൻസിറ്റി ഇസ് ഓൾസോ ദെയർ. അപ്പം നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മുടെ എം ബൈ ടി ഇത്രയാണ്, 4 × 10⁻³ kg per second. ആൻഡ് റോ എന്ന് പറയുന്നത്
1.3 into 10 cube. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ക്യൂ ഈസി ആയിട്ട് കിട്ടും. ദാറ്റ് ഇസ് 4 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 1.3 ഇൻറ്റു 10⁻³. സോ ദിസ് ഇസ് 3.08 ഇൻറ്റു 10⁻⁶ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, ദാറ്റ് ഇസ് ക്യൂ. സോ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താണ്, 8 θ L³ ഡിവൈഡഡ് ബൈ പൈ ആർ പവർ 4 ഇൻറ്റു 8. ഈറ്റയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം 0.83. ദറ്റ് ഇസ് 0.83 ഇൻറ്റു അല്ലെ എല്ലിന്റെ വാല്യൂ നമുക്ക് ഇവിടെ നോക്കാം 1.5 മീറ്റർ, ആൻഡ് ക്യൂവിന്റെ വാല്യൂ ആണ് 3.08 ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ 3.14 ഇൻറ്റു ആറിന്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം 1 × 10⁻², ദ ഹോൾ പവർ 4. സോ ഇത് വർക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9.8 × 10⁻² പാസ്കൽസ് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് വൺ മോർ തിങ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ലാമിനാർ ആണോ എന്ന് ഫ്ലോ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ റെനോൾഡ്സ് നമ്പർ ആണ് അതിനുവേണ്ടി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ റെനോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ദ ഇക്വേഷൻ ഇസ് ദിസ് വൺ, ഇനേർഷ്യൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഓഫ് വിസ്കോസിറ്റി. ഇതാണ് നമ്മുടെ റെനോൾഡ്സ് നമ്പർ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചാപ്റ്ററിൽ കണ്ടതാണ്. ദാറ്റ് ഇസ് ദിസ് എക്സ്പ്രഷൻ ഇസ് റോ എ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈറ്റ എ വി ബൈ ഡി, ആൻഡ് ഈ എ വിയും ക്യാൻസൽ ആവും, ഈ വിയും ഒരു വിയും തമ്മിൽ ക്യാൻസൽ ആയി ഡി മുകളിലേക്ക് പോയിട്ട് ഫൈനലി വിൽ ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ റോ വി ഡി ബൈ ഈറ്റ. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ, ഓൾറെഡി നമ്മൾ കണ്ടതാണ് ടെക്സ്റ്റ് ബുക്കിൽ. സോ റോ വി ഡി ബൈ ഈറ്റ എന്നുള്ളതാണ് റെനോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് റോ ഉണ്ട് ആൻഡ് ഈറ്റ ഉണ്ട്. ഡി എന്ന് പറയുന്നത് ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്. ഓക്കെ, ഡയമീറ്റർ ഓഫ് ദാറ്റ് പൈപ്പ്. നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. സോ റേഡിയസ് തരുമ്പം 2 R ചെയ്താൽ മതി, അപ്പൊ അതും കിട്ടും. ബട്ട് വെലോസിറ്റി ബീങ് എൻ അൺനോൺ ക്വാണ്ടിറ്റി, വെലോസിറ്റി നമുക്ക് ഇവിടെ അറിയത്തില്ല. അപ്പം ഈ വി എന്ന് പറയുന്നത് ദറ്റ്സ് എ വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വി ഓൾറെഡി നോ ക്യൂ. ക്യൂയുടെ വാല്യൂ നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടു, നമ്മൾ കണ്ടുപിടിച്ചു 3.08 × 10⁻⁶. 3.08 × 10⁻⁶, ആൻഡ് ദിസ് ക്യൂക്ക് മറ്റൊരു എക്സ്പ്രഷനും കൂടെ ഉണ്ട്, ദാറ്റ് ഇസ് ഫ്ലൂയിഡ് വെലോസിറ്റി ഇൻറ്റു ഏരിയ. ഇപ്പൊ ഈ ഒരു എക്സ്പ്രഷനും നമ്മുടെ ക്യൂവിനുണ്ട്, ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഏരിയ എന്ന് പറയുന്നത് സർക്കുലർ ക്രോസ് സെക്ഷൻ ആകുമ്പോൾ വി ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ. സോ ഫ്രം ദിസ് നമുക്ക് എന്ത് കിട്ടും? വി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ പൈ ആർ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. സോ ക്യൂ ഉണ്ട്, ആറും ഉണ്ട്. സോ ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് വെലോസിറ്റി. സോ വെലോസിറ്റി ഇസ് ക്യൂ ബൈ പൈ ആർ സ്ക്വയർ. സോ ക്യൂ എന്ന് പറയുന്നത് 3.08 × 10⁻⁶ ഡിവൈഡഡ് ബൈ 3.14. ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ യൂസ് ചെയ്തു, എത്രയാണ്, 10⁻², ആണ് റേഡിയസ്. ഓക്കെ, സോ 10⁻², ദ ഹോൾ സ്ക്വയർ. സോ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ വെലോസിറ്റി നമുക്ക് കിട്ടുന്നത് 0.0098098 എന്ന് പറയുന്നത് അത്രയും ഒരു മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ഇതിന്റെ വെലോസിറ്റി കിട്ടുന്നത്, ഇത്രയാണ് ഇതിന്റെ വെലോസിറ്റി. സോ നമുക്കിനി ആറേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് റോ വി ഡി ബൈ ഈറ്റ. ഓക്കെ, ആറേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ റോ വി ഡി ബൈ ഈറ്റ ഉണ്ട്. റോ എന്ന് പറയുന്നത് ജസ്റ്റ് യു സി വട്ട് ഇസ് ദ റോ. റോ എന്ന് പറഞ്ഞാൽ 1.3 × 10³. ഓക്കെ, റോ എന്ന് പറയുന്നത് 1.3 × 10³. വി ഇപ്പം നമുക്ക് കിട്ടി 0.0098 ഇൻറ്റു ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × R ആണ്. സോ 2 × റേഡിയസ് എന്ന് പറയുന്നത് 10⁻². ഓക്കെ, സോ ഡിവൈഡ് ബൈ ഈറ്റ എന്ന് പറയുന്നത് 0.83 ആണ്. സോ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 0.3 എന്ന് കിട്ടും. സോ നമുക്കറിയാം ആർ ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 1000 ഫ്ലോ എന്ന് പറയുന്നത് ലെമിനാർ ആണ്. ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ ഇത്രയാണ്, 0.3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ലെസ് ദാൻ 1000. സോ ദ ഫ്ലോ ഈസ് ലെമിനാർ. സോ ദ ഫ്ലോ ഈസ് എ ലെമിനാർ ഫ്ലോ. ഞാൻ നമ്മൾ വീണ്ടും കൺഫേം ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. സി ഇൻ എ ടെസ്റ്റ് എക്സ്പെരിമെന്റ് ഓൺ എ മോഡൽ എയർപ്ലെയിൻ ഇൻ എ വിൻഡ് ടണൽ, ദ ഫ്ലോ സ്പീഡ്സ് ഓൺ ദ അപ്പർ ആൻഡ് ലോവർ സർഫസ് ഓഫ് ദ വിങ്സ് ആർ 70 m/s ആൻഡ് 63 m/s റെസ്പെക്റ്റീവ്ലി. വാട്ട് ഇസ് ദ ലിഫ്റ്റ് ഓൺ ദ വിങ് ഇഫ് ഇറ്റ്സ് ഏരിയ ഇസ് 2.5 m² ആൻഡ് ടേക്ക് ദ ഡെൻസിറ്റി ഓഫ് എയർ ടു ബി 1.3 kg/m³. അപ്പോൾ ഒരു വിൻഡ് ടണലിൽ ഒരു ടെസ്റ്റ് എക്സ്പെരിമെന്റ് നടത്തുകയാണ്, ഒരു മോഡൽ എയർപ്ലെയിൻ. അപ്പം
ആ വിങ്ങിന്റെ, ദിസ് ഇസ് ദ വിങ്, അതിന്റെ മേളിലത്തെ അപ്പർ സർഫസിലെയും ലോവർ സർഫസിലെയും വിൻഡ് സ്പീഡ് ആണ് തന്നിരിക്കുന്നത്. സോ സപ്പോസ് ഇതിന്റെ അപ്പർ സർഫസിന്റെ സ്പീഡ് വി വൺ ആയിട്ട് എടുക്കുമെന്ന് വിചാരിക്കുക, അത് 70 മീറ്റർ പെർ സെക്കൻഡും ഈ താഴത്തെ സർഫസ്, താഴത്തെ വിങ്ങിന്റെ താഴത്തെ ലോവർ സർഫസിൽ വിൻഡിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, ഫ്ലോ സ്പീഡ് എന്ന് പറയുന്നത് 63 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വാട്ട്സ് എ ലിഫ്റ്റ് ഓൺ ദ വിങ് ആൻഡ് ഈ ഏരിയ ഓഫ് ദ വിങ്ങും തന്നിട്ടുണ്ട്, 2.5 മീറ്റർ സ്ക്വയർ. ആൻഡ് എയറിന്റെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്, 1.3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നമ്മൾ ചോദിച്ചത് വാട്ട് ഇസ് എ ലിഫ്റ്റ് ഓൺ ദ വിങ് ആണ്. അപ്പം എന്താണ് ഒരു ഈ ഒരു വെലോസിറ്റി ഡിഫറൻസ് ഉണ്ട് മുകളിലും താഴെയും വിങ്സിന്, അതുകൊണ്ട് തന്നെ എന്തായാലും പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു വെലോസിറ്റി. അപ്പൊ ഈ ഭാഗത്ത് എന്തായിരിക്കും, പ്രഷർ കുറവാണ്, ഈ ഭാഗത്ത് പ്രഷർ കൂടുതലാണ്. ഈ ഒരു പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നതാണ്. സോ സപ്പോസ് ഈ മേലത്തെ ഭാഗത്തിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ പി വൺ ആയിട്ട് എടുക്കുകയും താഴത്തെ ഭാഗത്തെ പ്രഷർ പി ടു ആയിട്ട് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ പി ടു എന്ന് പറയുന്നതാണ് ഗ്രേറ്റർ ദാൻ പി വൺ, അതുകൊണ്ട് തന്നെയാണ് നെറ്റ് ഒരു അപ്വേർഡ് ഫോഴ്സ് ഫീൽ ചെയ്യും, അതുകൊണ്ടാണ് നെറ്റ് അപ്വേർഡ് ഫോഴ്സ് അവിടെ വരുന്നത്. ഇതിനാണ് നമ്മൾ ലിഫ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിഫ്റ്റ് ഫോഴ്സ് ഓൺ ദ വിങ് സോ ആ ലിഫ്റ്റ് ഫോഴ്സ് ഈസ് ക്രിയേറ്റഡ് ഡ്യൂ ടു ദിസ് പ്രഷർ ഡിഫറൻസ് അല്ലേ. അപ്പൊ നമുക്ക് അറിയാം പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ. സോ ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പ്രഷർ ഡിഫറൻസ് കാരണം ഉണ്ടാക്കുന്നതാണ്, ഇൻ ടു ദ ഏരിയ ഓഫ് ദ വിങ്സ്. സോ പി ടു മൈനസ് പി വൺ ഇൻ ടു എ, ഇതാണ് നമ്മളുടെ ലിഫ്റ്റ് ഫോഴ്സ്. അപ്പൊ പി ടു മൈനസ് പി വൺ ഇൻ ടു എ ചെയ്താൽ മതി. അപ്പൊ പി ടു പി വണ്ണും എയും കാണും. പി ടു ഇസ് ദ പ്രഷറിന്റെ ലോവർ സർഫസ് ഓഫ് ദ വിങ് പി വൺ പ്രഷറിന്റെ അപ്പർ സർഫസ് ഓഫ് ദ വിങ്. അപ്പൊ അതെന്താണ് നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ, നമ്മൾ ഈ എയർലിഫ്റ്റ് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്ന ബെർണോളിസ് ഇക്വേഷൻ ആണ്. അപ്പം ഇൻ ദിസ് കേസ് എന്താണ്, ഇത് ഒരു ഹൊറിസോണ്ടൽ മോഷൻ പോലെ, അത് രണ്ടിൻ്റെയും അത് ആ ഇത് ഈ ഒരു മേലത്തെ സർഫസിലും താഴത്തെ സർഫസിലെ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ലൈക്ക് ഫ്രം ദ റെഫറൻസ് പോയിന്റ് അതിൻ്റെ ഹൈറ്റിന് വലിയ വ്യത്യാസമൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് ബെർണോളിസ് ഇക്വേഷനിലെ മൂന്ന് ടേമിൽ രണ്ട് ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ടേം യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സോ ബിക്കോസ് ഇത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും, രണ്ടിൻ്റെ ഓൾമോസ്റ്റ് സെയിം വാല്യൂ ആയിരിക്കും. സോ നമ്മൾ ഈ രണ്ട് പോയിന്റിലും അപ്പർ സർഫസും ലോവർ സർഫസിലും ബെർണോളിസ് ഇക്വേഷൻ കൊടുക്കുകയാണ്. സോ പി വൺ പ്ലസ് ഹാഫ് റോ വി വൺ സ്ക്വയർ പ്ലസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കാം, റോ ജി എച്ച് വൺ ഇസ് ഈക്വൽ ടു പി ടു പ്ലസ് ബെർണോളിസ് ഇക്വേഷൻ വിങ്ങിന്റെ മുകളിലും താഴത്തെ സർഫസിൽ അപ്ലൈ ചെയ്യണം, റോ ജി എച്ച് ടു കൊടുക്കാം. പക്ഷേ ഈ എച്ച് വണ്ണും എച്ച് ടുവും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, അതുകൊണ്ട് ഈ ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. സോ ജനറലി അത് എഴുതേണ്ട കാര്യമില്ല, ജസ്റ്റ് ടു ടേംസിന്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അത് ഏകദേശം അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എച്ച് വണ്ണും എച്ച് ടുവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് സെയിം. സോ പി ടു പ്ലസ് ഹാഫ് റോ വി ടു സ്ക്വയർ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്, ഇതിന്റെ അതിൽ പി ടു മൈനസ് പി വൺ ആണ്. സോ ഈ പി വണ്ണിന് അപ്പുറത്തേക്ക് ഉണ്ട്, പി ടു മൈനസ് പി വൺ ഇസ് ഈക്വൽ ടു ഹാഫ് റോ കോൺസെൻട്രേറ്റ് എടുക്കാം, അല്ല റോ പുറത്തെടുക്കാം, വി വൺ സ്ക്വയർ മൈനസ് വി ടു സ്ക്വയർ. ഇതിലെല്ലാം നമ്മുടെ ഈ വാല്യൂ ഉണ്ട്, റോ എന്ന് പറയുന്നത് 1.3 ആൻഡ് വി വൺ എന്ന് പറയുന്നത് 70 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് വി ടു എന്ന് പറയുന്നത് 63, സോ 63 സ്ക്വയർ. അപ്പൊ നമ്മുടെ ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, സോ അവർ ലിഫ്റ്റ് ഫോഴ്സസ് ഏരിയ കൊണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ, പി ടു മൈനസ് പി വൺ ഇൻ ടു എ. സോ പി ടു മൈനസ് പി വൺ ആണ് നമ്മളിവിടെ കിട്ടിയിരിക്കുന്നത്, 1.2 ഇൻ ടു 1.3 ഇൻ ടു 70 സ്ക്വയർ മൈനസ് 63 സ്ക്വയർ ഇൻ ടു ഏരിയ എന്ന് പറയുന്നത് 2.5. സോ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ആൻസർ 1.5 ഇൻറ്റു 10³ ന്യൂട്ടൺ കിട്ടും. സോ ദിസ് ഇസ് ദ ലിഫ്റ്റ് ഫോഴ്സ് ഓൺ ദ വിങ്. വിങ്ങിലെ ലിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ലിഫ്റ്റ് ഫോഴ്സ് ഓൺ ദ വിങ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. സി ഇവിടെ ഫിഗേഴ്സ് 10.23 എ ആൻഡ് ബി, അത് ഈ രണ്ട് ചിത്രങ്ങളാണ്. ഓക്കെ, ഇപ്പൊ ഈ രണ്ട് ചിത്രങ്ങൾ റെഫേഴ്സ് ടു സ്റ്റഡി ഫ്ലോ ഓഫ് എ നോൺ വിസ്കസ് ലിക്വിഡ്. സ്റ്റഡി ഫ്ലോ ആണ്, നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്യാം. വിച്ച് ഓഫ് ദ ടു ഫിഗേഴ്സ് ഇസ് ഇൻകറക്റ്റ് ആൻഡ് വൈ, ഇതിന്റെ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം ഇൻകറക്റ്റ് ആണ്, അത് ഏതാണെന്ന് ചോദിച്ചിരിക്കാം. അപ്പൊ നമുക്കിപ്പോൾ ഫസ്റ്റ് ചിത്രം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പടത്തിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ നമുക്ക് ഈ ചിത്രത്തെ കുറിച്ച് തന്നെ ചിന്തിക്കാം, ഒരെണ്ണം കറക്റ്റ് ആണെങ്കിൽ മറ്റത് ഇൻകറക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ പോയിന്റിൽ, അത് കൺസ്ട്രക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, എവിടെയാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവുള്ളത്, ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണ്, അപ്പൊ ഇതാണ് ഈ കൺസ്ട്രക്ഷൻ പോയിന്റ്. അവിടെ എന്ത് പറ്റും, ഫ്ലോ സ്പീഡ് ലാർജർ ആയിരിക്കും വെൻ കമ്പയർഡ് ടു ദിസ് ഏരിയാസ്. സോ ഇഫ് സപ്പോസ് ഇവിടുത്തെ ഫ്ലോ സ്പീഡ് എന്താണ് ലാർജർ ആയിരിക്കും,
നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ച്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ച്, ബിക്കോസ് ഇവിടെ ഏരിയ കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ, ഇപ്പോൾ ഇഫ് ദിസ് ഇസ് വി ടു ആണെങ്കിൽ ഇതിനെ വി വൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വി വൺ എന്ന് പറയുന്നതാണ് ഗ്രേറ്റർ ദാൻ വി ടു ആയിട്ട് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതും ഒരു ഹൊറിസോണ്ടൽ, അത് ഒരു ഹൊറിസോണ്ടൽ മോഷന്റെ കേസിൽ, ഹൊറിസോണ്ടൽ ഫ്ലോ ഓഫ് ഫ്ലൂയിഡിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ഫ്ലോയുടെ കേസ്, ജസ്റ്റ് ആ വിങ്ങിന്റെ ലാസ്റ്റ് പ്രോബ്ലത്തിലെ വിങ്ങിന്റെ കേസ് പോലെ ഇവിടെ നമുക്ക് ബെർണോളിസ് ഇക്വേഷനിൽ രണ്ട് ടേം മാത്രമേ വരുള്ളൂ, ദാറ്റ് ഇസ് പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഇസ് എ കോൺസ്റ്റന്റ് എന്നായിരിക്കും ഇവിടെയും വരിക. സോ അക്കോർഡിംഗ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആവേണ്ടത് കൊണ്ട് തന്നെ എവിടെയാണോ ഈ ഹാഫ് ആൻഡ് റോ ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്, സോ വി കൂടുന്നതനുസരിച്ച് പി കുറഞ്ഞാൽ ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോൺസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ പി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി ഫോർ എ ഹൊറിസോണ്ടൽ ഫ്ലോ. ഇങ്ങനെ ഹൊറിസോണ്ടൽ ഫ്ലോ ദാറ്റ് ഇസ് വേർ ബ ഈ എച്ച് ടേംസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഭാഗത്തിന്റെയും എച്ച് ഏകദേശം നെഗറ്റീവ് ഒരേ പോലെ ആയതുകൊണ്ടാണ് നമ്മൾ ആ ടേം എടുക്കാറ് അപ്പൊ അങ്ങനത്തെ ഹൊറിസോണ്ടൽ ഫ്ലോയുടെ കേസിൽ പി ഇസ് പ്രൊപ്പോർഷൻ ബൈ ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. അപ്പം ഇവിടെ വി വൺ കുറവാണ് എന്നുള്ള, വി വൺ ആണ് കൂടുതൽ, അപ്പൊ വി വൺ കുറവാണെന്ന് പറയുമ്പം ഇവിടുത്തെ പ്രഷർ പി വൺ ആണ്, ഇവിടുത്തെ പ്രഷർ പി ടു ആയിട്ട് എടുക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ എന്താ സംഭവിക്കുക, പി വൺ എന്ന് പറയുന്നത് കുറവായിരിക്കും, പി ടു ആയിരിക്കും കൂടുന്നത്, അത് ഈ ഭാഗത്തെ പ്രഷർ ആയിരിക്കും കൂടുക. ഇനി നമുക്ക് മറ്റ് വേറൊരു കാര്യം കൂടി അറിയാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഹൈറ്റ്. ഓക്കെ, അങ്ങനെ റിലേഷൻ നമുക്കുണ്ട്, പി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഹൈറ്റ് ഓഫ് ദ കോൾ. അപ്പം ഈ പി വൺ പി ടു ആണ് കൂടുതൽ, ദാറ്റ് മീൻസ് ഇവിടുത്തെ വെള്ളത്തിന്റെ ഹൈറ്റ് ആയിരിക്കണം കൂടി വരേണ്ടത്, പി വൺ കുറവാണ്. സോ പി വൺ കുറവാണെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇവിടുത്തെ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം, അത് രണ്ട് സ്ഥലത്തെയും വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ എവിടെയാണോ പ്രഷർ കൂടുതലുള്ളത് അവിടുത്തെ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പക്ഷേ ഈ ചിത്രത്തിൽ തിരിച്ചാണ്, ബിക്കോസ് ഇവിടെയാണ് പ്രഷർ കുറവ്, ഇവിടെ പ്രഷർ കൂടുതലാണ്, പക്ഷെ പ്രഷർ കൂടുതലുള്ളിടത്ത് ഹൈറ്റ് ഓഫ് വാട്ടർ കോളം കൂടുതലാവണം പ്രഷർ കുറവുള്ളതിനെക്കാട്ടി, പക്ഷെ ആ ഒരു കാര്യം ഇവിടെ തെറ്റായിട്ട് വരുന്നു. സോ വിച്ച് ഓഫ് ദ ടു ഫിഗേഴ്സ് ഇസ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ ആൻസർ ഇസ് ഫിഗർ എ ആണ് ഇൻകറക്റ്റ്, ബി ആണ് കറക്റ്റ് ഫിഗർ. ബിക്കോസ് കറക്റ്റ് ഫിഗർ ആണ് എന്തുകൊണ്ടാണ്, ബിക്കോസ് ഇവിടെയാണ് ദിസ് അറ്റ് ദിസ് പോയിന്റ് ദ പ്രഷർ ഇസ് ലെസ്, സോ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം ഇസ് ലെസ്, ഹൈറ്റ് ഓഫ് വാട്ടർ കോളം ഇസ് ലെസ് കമ്പയർഡ് ടു ദിസ് പോയിന്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ നമ്മൾ പി ടു ആയിട്ടും ഇവിടുത്തെ പ്രഷർ പി വൺ ആയിട്ടും എടുക്കുമ്പോൾ ഈ പടത്തിനെ സംബന്ധിച്ച് എന്താണ്, പി വൺ ആണ് പി ടുവിനെക്കാട്ടും കൂടുതൽ. സോ വിച്ച് ഇംപ്ലൈസ് ഈ ഇപ്പം ഈ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എച്ച് ടുവും ഈ ഹൈറ്റ് എച്ച് വണ്ണും ആയിട്ട് എടുക്കുകയാണെങ്കിൽ എച്ച് ടു എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എച്ച് വൺ, സോ ഇറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ദ സിലിണ്ട്രിക്കൽ ട്യൂബ് ഓഫ് എ സ്പ്രേ പമ്പ് ഹാസ് എ ക്രോസ് സെക്ഷൻ ഓഫ് 8 സെന്റിമീറ്റർ സ്ക്വയർ, വൺ എൻഡ് ഓഫ് വിച്ച് ഹാസ് 40 ഫൈൻ ഹോൾസ് ഈച്ച് ഓഫ് ഡയമീറ്റർ 1 മില്ലിമീറ്റർ. അപ്പോൾ ഒരു സിലിണ്ട്രിക്കൽ ട്യൂബാണ്, അതിൻ്റെ സ്പ്രേ പമ്പാണ്, അതിൻ്റെ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്പ്രേ പമ്പ് നമുക്ക് തന്നിട്ടുണ്ട്, അതിന് നമുക്കിപ്പം A1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് 8 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം അതിന് മീറ്റർ സ്ക്വയർ ആക്കാൻ 8 × 10⁴ - 4 മീറ്റർ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇതാണ്, അതിൻ്റെ ഒരു ഭാഗത്ത് 40 ഫൈൻ ഹോൾസ് ഉണ്ട്, ചെറിയ ചെറിയ 40 ഹോൾസ് ഉണ്ട്, ആ ഓരോന്നിൻ്റെ ഡയമീറ്ററും 1 mm ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഹാസ് 40 ഹോൾസ്, അതിൻ്റെ ഓരോന്നിൻ്റെയും ഡയമീറ്റർ 40 ഹോൾസ് ഉണ്ട്, ആ ഹോൾസിൻ്റെ ഓരോന്നിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1 mm ആണ്. അപ്പോൾ ഡയമീറ്റർ 1 mm എന്ന് പറയുമ്പോൾ നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, ഒബ്വിയസ്ലി അതിൻ്റെ പകുതി 0.5, ഇനി മില്ലിമീറ്ററിലേക്ക് ആക്കാൻ 10⁻³ മീറ്റർ. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, സപ്പോസ് ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഈച്ച് ഹോൾ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇപ്പം തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഓരോ ഹോളിൻ്റെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിരിക്കും, 5R² ആയിരിക്കുമല്ലോ. സോ നമുക്ക് ആറിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദറ്റ് ഇസ് 0.5 ×
10 പവർ മൈനസ് ഇതോ ഹോൾ സ്ക്വയർ അത് നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇഫ് ദ ലിക്വിഡ് ഫ്ലോ ഇൻസൈഡ് ദ ട്യൂബ് ഈസ് 1.5 മീറ്റർ പെർ മിനിറ്റ്, അതായത് ഈ ട്യൂബിൻ്റെ ഉള്ളിൽ, അത് ഈ ഒരു നമ്മൾ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മെൻഷൻ ചെയ്തല്ലോ, അപ്പോൾ അതിൻ്റെ ആ ട്യൂബിൻ്റെ ഉള്ളിലെ സ്പീഡാണ് തന്നിരിക്കുന്നത്. സ്പീഡ് ഓഫ് ലിക്വിഡ് ഫ്ലോ ഇൻസൈഡ്, ഓക്കെ, സ്പീഡ് ഓഫ് ലിക്വിഡ് ഫ്ലോ ഇൻസൈഡ് ആ ട്യൂബിൻ്റെ ഉള്ളിൽ. അപ്പൊ അതിനെ നമുക്ക് സ്പീഡ് ഓഫ് ലിക്വിഡ് ഫ്ലോ ഇൻസൈഡ് ലിക്വിഡ് ഫ്ലോ ഇൻസൈഡ് അതിനെ നമുക്ക് ഇപ്പം ആ സ്പീഡിനെ V1 എന്ന് എടുക്കാം. V1 എന്ന് എടുക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് തന്നിരിക്കുന്നത്, 1.5 മീറ്റർ പെർ മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് പെർ മീറ്റർ പെർ മിനിറ്റ് ആണ്, നമുക്ക് സെക്കൻഡ് ആക്കാൻ വേണ്ടി ഡിവൈഡ് ബൈ 60, അപ്പൊ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. അങ്ങനെയാണ് ചോദിച്ചിരുന്നത്, വാട്ട് ഇസ് സ്പീഡ് ഓഫ് ഇജക്ഷൻ ഓഫ് ലിക്വിഡ് ത്രൂ ദ ഹോൾസ്, ഈ ഹോൾസിലൂടെ ഉള്ള ഇജക്ഷൻ സ്പീഡ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഇവിടെ എന്താണ്, നമുക്കറിയാം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ ഉള്ളിലെ ഏരിയ ഇൻ ടു അതിൻ്റെ വെലോസിറ്റി ഷുഡ് ബി ഈക്വൽ ടു ആ പുറത്തേക്ക് എന്താണ് 40 ഹോൾസിന്റെ കൺസിഡർ ചെയ്യണം. അപ്പൊ എപ്പോഴും ചെയ്യുമ്പോൾ പുറത്ത് 40 ഹോൾസ് ഉണ്ട്, അപ്പം നമ്മൾ ആ മൊത്തത്തിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈച്ച് ഹോൾ ആണ് പൈ ആർ സ്ക്വയർ. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് 40 ഹോൾസ് കൺസിഡർ ചെയ്താലേ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് അത് കൊടുത്താൽ മതി. സോ ദാറ്റ് വിൽ ബി അവർ A2. സോ A2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, 40 × π × 10⁻², ഇത് ഹോൾ സ്ക്വയർ. അപ്പൊ 40 ഹോളുണ്ട്. അപ്പൊ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എപ്പോഴും എല്ലായിടത്തും അങ്ങനെ അത് മാസ് കൺസർവേഷന്റെ ഭാഗമായിട്ട് ഇത് ഈക്വൽ ആയി പറ്റുള്ളൂ. സോ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം, ദാറ്റ് മീൻസ് ദിസ് A2 V2 ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് ഓഫ് ഇജക്ഷൻ ഓഫ് ലിക്വിഡ് ത്രൂ ഹോൾസ് ആണ്, ഹോൾസിലൂടെ എത്രമാത്രം സ്പീഡിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് അവർ V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ V2 ഇസ് ദ സ്പീഡ് ഓഫ് ഇജക്ഷൻ ഓഫ് ലിക്വിഡ് ത്രൂ ഹോൾസ്. അത് നമുക്ക് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. സോ ഫ്രം ദിസ് സി ഫ്രം ദിസ് ഇക്വേഷൻ V2 ഇസ് ഈക്വൽ ടു A1 V1 by A2. A1 V1 A2 എല്ലാം നമുക്കുണ്ട്. V2 ഇസ് ഈക്വൽ ടു A1 V1 by A2. A1 എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്, 8 × 10⁻⁴. 8 × 10⁻⁴. ആൻഡ് V1 എന്ന് പറയുന്നത് 1.5 ÷ 60. ആൻഡ് V2 എന്ന് പറയുന്നതാണ് 40 × π × R². സോ 0.5 × 10⁻³ ദ ഹോൾ സ്ക്വയർ. ഇത് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ആൻസർ ആസ് 0.64 m/s. സോ ദാറ്റ്സ് ദ ആൻസർ. അപ്പോൾ നമുക്ക് റെസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. സോ താങ്ക് യു.